हेलो हाय नमस्कार वेलकम बैक टू जेसी स्पॉटलाइट वाले इंफॉर्मेटिव वीडियो ऐवर्म स्वागत इन वीडियो या शेयर एल आकांक्षे का अष्टपड़ा और विषय किसान क्रेडिट का बंधप इन वीडियो या शेयर किसान क्रेडिट का एल विध संशय निवारण इन वीडियो अब नमुक वीडियो രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ ഗ്രാമീണ ബാങ്കുകൾ കോർപ്പറേറ്റീവ് ബാങ്കുകൾ മുതലായവ വഴിയാണ് ഈ സ്കീം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. രാജ്യത്തെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു കാർഷിക നയവും കെസിസിയിലൂടെ പ്രതിഫലിക്കുന്നു. ആമുഖമായ കാര്യങ്ങളൊക്കെ മാഡം പറഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കായി ചോദിക്കാം. മാഡം എന്റെ സംശയം ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ കേരള ഗ്രാമീൺ ബാങ്കിലൂടെ അത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നാണ്. അത് പറയാം. 1976 രാജ്യത്ത് പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ നിലവിൽ വരുന്നത്. 2013 ജൂലൈ 8 കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക നോട്ടിഫിക്കേഷൻ വഴി സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്കും ലയിച്ച് രാജ്യത്തെ മികച്ച ദേശസാൽകൃത ബാങ്കായ കാനറ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കേരള ഗ്രാമീൺ ബാങ്കായി മാറി. കേരളത്തിൽ 14 ജില്ലകളിലായി 634 ശാഖകളിലൂടെ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഞങ്ങൾ ഏറ്റവും വിപുലമായി മികവോടെ നടപ്പിലാക്കി വരികയാണ്. കേരളത്തിന്റെ സ്വന്തം ബാങ്കായ കേരള ഗ്രാമീൺ ബാങ്ക് എന്നും കർഷകരുടെ താൽപര്യങ്ങൾക്ക് ഒപ്പമാണ് പ്രവർത്തിച്ചു വരുന്നത്. ആർക്കൊക്കെയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ അർഹതയുള്ളത്? അതൊന്ന് പറയാമോ? കൃഷി മുഖ്യ തൊഴിലായി സ്വീകരിച്ച് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട് ഉപജീവനം നയിക്കുന്നവരാണ് കർഷകർ. വ്യക്തികൾ തനിച്ചും കൂട്ടായും സ്വയം സഹായ സംഘങ്ങൾ അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് SHG കൂട്ടുത്തരവാദിത്ത ഗ്രൂപ്പുകൾ JLG പാട്ടകൃഷി ചെയ്യുന്നവർ തുടങ്ങിയ എല്ലാ കർഷകർക്കും കേരള ഗ്രാമീൺ ബാങ്കിന്റെ ശാഖകളിലൂടെ KCC വായ്പ ലഭിക്കുന്നതാണ്. മാഡം, ഈ വായ്പ അനുവദിക്കുന്നതിന്റെ മാനദണ്ഡം എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് ഒന്ന് വിശദമായി പറയണം. തീർച്ചയായിട്ടും പറഞ്ഞുതരാം. ഈ KCC വായ്പയ്ക്കുള്ള പ്രധാന മാനദണ്ഡത്തിൽ ഒന്ന്, യഥാർത്ഥ കർഷകനായിരിക്കണം ബാങ്കുകൾ വഴി വായ്പകൾ ലഭിക്കേണ്ടത് എന്നതാണ്. സ്വന്തമായുള്ള ഭൂമിയിൽ കൃഷി ചെയ്യുകയോ പാട്ടകൃഷി ചെയ്യുകയോ ചെയ്യുന്ന കർഷകനാണ് വായ്പ നൽകുന്നത്. വായ്പാ തോത് നിശ്ചയിക്കുന്നത് ജില്ലാതല ടെക്നിക്കൽ കമ്മിറ്റി DLTC കാലാകാലങ്ങളായുള്ള നിർദ്ദേശം അനുസരിച്ചായിരിക്കും. മാഡം, ഈ വായ്പയുടെ പരിധി നിശ്ചയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വായ്പാ പരിധി നിശ്ചയിക്കുന്നത് കർഷകൻ കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തൃതി, വിളകളുടെ സ്വഭാവം എന്നിവ കണക്കിലെടുത്ത് അടുത്ത 5 വർഷം വരെ ഉണ്ടാകാനിടയുള്ള ചിലവുകൾ കൂടി നോക്കിയാണ് ഇത് നിശ്ചയിക്കുന്നത്. ഏതെല്ലാം തരം കൃഷികൾക്കാണ് കേരള ഗ്രാമീൺ ബാങ്ക് വഴി ലോണുകൾ ലഭ്യമാക്കുന്നത്? അതൊന്ന് പറയാമോ? വിളകൾക്ക് നിലമൊരുക്കുന്നത് മുതൽ വിപണനം വരെയുള്ള വിശാലമായ ഒരു ക്യാൻവാസിലാണ് ലോണിന്റെ വിതരണം നടപ്പിലാക്കുന്നത്. വിള പരിപാലനം, വിള ഉൽപ്പാദനം തുടങ്ങിയവയും ഇതിൽപ്പെടുന്നു. നെല്ല്, വാഴ, കപ്പ, മറ്റ് കിഴങ്ങ് വർഗ വിളകൾ തുടങ്ങി പച്ചക്കറികൾക്ക് വരെയുള്ള കൃഷികൾക്ക് സാമ്പത്തിക സഹായം കേരള ഗ്രാമീൺ ബാങ്കിലൂടെ കിട്ടുന്നതാണ്. കാർഷിക അനുബന്ധ പ്രവൃത്തികളിൽ ക്ഷീരവികസനം, കോഴി വളർത്തൽ, ആട് വളർത്തൽ, മീൻ വളർത്തൽ എന്നിവയൊക്കെയാണ് വരുന്നത്. KCC എന്ന സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് ഇത്തരം വായ്പകളും വിതരണം ചെയ്യുന്നത്. ഇത്തരം വായ്പകൾക്കും ജില്ലാതല ടെക്നിക്കൽ കമ്മിറ്റി നിശ്ചയിക്കുന്ന വായ്പാ തോതിന്റെ അതായത് സ്കെയിൽ ഓഫ് ഫൈനാൻസിന്റെ അടിസ്ഥാനത്തിലാണ് വായ്പാ തുകയും നിജപ്പെടുത്തിയിരിക്കുന്നത്. നാണ്യവിളകൾക്ക് വായ്പ അനുവദിക്കുന്നുണ്ടോ മാഡം? തീർച്ചയായും. റബ്ബർ, ഏലം, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ നാണ്യവിളകൾക്കും കാർഷിക ലോൺ നൽകുന്നുണ്ട്. നീണ്ട കാലാവധിയും ഘട്ടം ഘട്ടമായി നൽകുന്ന വായ്പയുമാണ് ഇത്തരം കൃഷിക്കായി നൽകുന്നത്. ഇത്തരം വായ്പകൾക്ക് വിളവെടുപ്പ് തുടങ്ങുന്ന കാലം അനുസരിച്ചായിരിക്കും തിരിച്ചടവ് നിശ്ചയിച്ചിരിക്കുന്നത്. KCC എന്ന സ്കീമിലല്ല, അഗ്രികൾച്ചറൽ ടേം ലോൺ എന്ന വേറൊരു കാറ്റഗറിയിലാണ് ഇത്തരം ലോണുകൾ വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മത്സ്യകൃഷി, ക്ഷീരവികസനം തുടങ്ങിയവയ്ക്ക് നൽകുന്ന വായ്പകളെ കുറിച്ചും കൂടി ഒന്ന് വിശദമാക്കാമോ? 2019 കേന്ദ്ര ഗവൺമെന്റ് മത്സ്യകൃഷി, കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, ആട് വളർത്തൽ മുതലായവയും KCC സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപ്രകാരം ഇപ്പോൾ ബാങ്കുകൾ വഴി ഇത്തരം ലോണുകൾ വിതരണം ചെയ്യുന്നുമുണ്ട്. ഉൾനാടൻ മത്സ്യബന്ധനം, ആഴക്കടൽ മത്സ്യബന്ധനം, കോഴി വളർത്തൽ, കന്നുകാലി വളർത്തൽ തുടങ്ങിയവയ്ക്ക് ആവശ്യമായ ഇത്തരം KCC ലോണുകൾക്ക് പ്രവർത്തന മൂലധനമാണ് ബാങ്കുകൾ വഴി ലഭിക്കുക. ഭക്ഷ്യസുരക്ഷയെ മുൻനിർത്തി വലിയ ജലാശയങ്ങളിലെ മത്സ്യകൃഷിയും ചെറുകുളങ്ങളിലെ മത്സ്യകൃഷിയും പ്രോത്സാഹിപ്പിക്കുക എന്നതും ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. മത്സ്യകൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ മേഖലയിൽ വേണ്ടത്ര പരിചയമുള്ളവരും അതിനാവശ്യമായ ലൈസൻസ് തുടങ്ങിയവയും ഉണ്ടായിരിക്കണം. കോഴി വളർത്തലിനായും വായ്പകൾ കേരള ഗ്രാമീൺ ബാങ്കിലൂടെ നൽകുന്നുണ്ട്.
ഇതിൽ മുട്ടക്കോഴി വളർത്തൽ, ഇറച്ചിക്കോഴി തുടങ്ങിയവയും മുയൽ വളർത്തൽ, പന്നി വളർത്തൽ, ആട് വളർത്തൽ, പക്ഷി വളർത്തൽ തുടങ്ങിയവയും ഉൾപ്പെടുന്നു. ക്ഷീരവികസന മേഖലയിലെ പുത്തൻ ഉണർവ് ലാക്കാക്കി പുതിയ വായ്പാ പദ്ധതിയും കേരള ഗ്രാമീൺ ബാങ്ക് നടപ്പിലാക്കിയിട്ടുണ്ട്. ഹൈടെക് ഫാമിംഗ് ചെയ്യുന്നതിനും പശു വളർത്തലിനും എരുമ പോത്ത് മുതലായവ വാങ്ങുന്നതിനും വായ്പാ പദ്ധതികൾ നിലവിലുണ്ട്. ഈ വായ്പകൾക്ക് മാർജിൻ മണി അത് ആവശ്യമുണ്ടോ? കെ സി സിയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വായ്പകൾക്കും 160,000 രൂപ വരെ മാർജിൻ മണി ആവശ്യമില്ല. എന്നാൽ 160,000 മുകളിലാണ് വായ്പയെങ്കിൽ 15% മാർജിൻ മണി വേണ്ടിവരും. ഇത്തരം വായ്പകളുടെ തിരിച്ചടവിനെ കുറിച്ച് കൂടെ ഒന്ന് വിശദമാക്കാമോ? തിരിച്ചടവിന്റെ കാര്യം നോക്കിയാൽ ഇത്തരം കൃഷികൾ ചെയ്ത് വരുമാനം കിട്ടിത്തുടങ്ങുന്ന സമയം കണക്കാക്കിയാണ് തിരിച്ചടവ് നിശ്ചയിച്ചിരിക്കുന്നത്. കെ സി സി ആണെങ്കിലും അനുബന്ധ കാർഷിക ലോൺ ആണെങ്കിലും 5 വർഷമാണ് കാലാവധിയായി നിജപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഇതേ പേരിലോ അല്ലെങ്കിൽ വേറെ ആവശ്യത്തിനോ കെ സി സിയോ കാർഷിക ദീർഘകാല വായ്പകളോ എടുത്തിട്ടില്ല എന്നത് ഉപഭോക്താവ് ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റ് കാർഷിക വായ്പകളിൽ നിന്നും വ്യത്യസ്തമായി ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള ലോണിന്റെ പ്രത്യേകത എന്താണ് മാഡം? പറയാമല്ലോ, കെ സി സി ലോൺ അക്കൗണ്ട് സാധാരണ ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാം. ഒരു ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിന്റെ എല്ലാ ഫെസിലിറ്റികളും കെ സി സി അക്കൗണ്ടിന് ലഭ്യമാണ്. വളരെ സുതാര്യമായി ഇതിലൂടെ പൈസ അടയ്ക്കുകയും ചെക്ക് ബുക്ക് വഴിയോ എ ടി എം കാർഡ് വഴിയോ പിൻവലിക്കുകയും ചെയ്യാം. തിരിച്ചടവിനുള്ള സൗകര്യവും ഇതേ അക്കൗണ്ടിലൂടെ നടത്താനാവും. കിസാൻ ക്രെഡിറ്റ് കാർഡ് എടുത്തവർക്ക് എ ടി എം കാർഡ് പോലുള്ള ഒരു ഡെബിറ്റ് കാർഡിന് അർഹതയുണ്ട്. ഒരു കർഷകന് എത്ര രൂപ വരെയാണ് വായ്പ ലഭിക്കുന്നത്? 4% പലിശ നിരക്കിൽ 3,00,000 വരെ കെ സി സി വായ്പ എടുക്കാം. ഇതിൽ ലോൺ സംഖ്യ, കൃഷിസ്ഥലത്തിന്റെ വ്യാപ്തി, വിളകളുടെ സ്വഭാവം എന്നിവയെ ആശ്രയിച്ചായിരിക്കും. കേരള ഗ്രാമീൺ ബാങ്കിന്റെ എല്ലാ ശാഖകൾ വഴിയും ഈ വായ്പകൾ ലഭിക്കുമോ മാഡം? കേരള ഗ്രാമീൺ ബാങ്കിന്റെ 14 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 634 ശാഖകൾ വഴിയും ഈ പറഞ്ഞ എല്ലാ ലോണുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ വായ്പ ലഭിക്കാനേ കർഷകൻ എന്തൊക്കെ രേഖകളാണ് ബാങ്കിൽ സമർപ്പിക്കേണ്ടത്? കെ സി സി വായ്പകൾക്കായി ബാങ്കിൽ അക്കൗണ്ട് എടുത്തിട്ടുള്ള വ്യക്തിയുടെ കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ കരംതീർത്ത രസീത്, കേരള ഗ്രാമീൺ ബാങ്കിന്റെ പേരിലുള്ള കൈവശ സർട്ടിഫിക്കറ്റ്, പ്രമാണത്തിന്റെ കോപ്പി, ആധാർ കോപ്പി മുതലായവ വേണ്ടിവരും. ഇപ്പോൾ എല്ലാ കെ സി സി അക്കൗണ്ടുകൾക്കും ആധാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. സബ്സിഡിയും മറ്റ് ബെനിഫിറ്റ്സും ഒക്കെ കിട്ടണമെങ്കിൽ ആധാർ ലിങ്കേജ് നിർബന്ധമാണ്. നമ്മൾ ഈ വായ്പ എടുക്കുമ്പോൾ ഈടായി എന്തെങ്കിലും നൽകേണ്ടതുണ്ടോ മാഡം? വായ്പാ തുക 160,000 രൂപയാണെങ്കിൽ ഈടായിട്ട് വിളകളുടെ ഈട് മാത്രം മതി. 160,000 മുകളിൽ കൊളാറ്ററൽ സെക്യൂരിറ്റിയായി സ്വർണ്ണ പണയം അല്ലെങ്കിൽ ഭൂമി പണയപ്പെടുത്തേണ്ടി വരുന്നതാണ്. വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണോ? കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും പ്രകൃതിക്ഷോഭങ്ങൾക്കും എതിരെയുള്ള ഒരു കവചമായി വിള ഇൻഷുറൻസ് നിർദ്ദേശിക്കപ്പെട്ട എല്ലാ വിളകൾക്കും ലഭ്യമാണ്. ഓരോ കർഷകനും ബാങ്ക് ലോൺ ചെയ്യുന്നതിനോടൊപ്പം വിള ഇൻഷുറൻസ് കൂടി എടുക്കേണ്ടതാണ്. അല്ല, ഈ വിളകൾക്ക് ഇൻഷുറൻസ് ലഭിക്കുന്ന കാര്യമൊക്കെ മാഡം പറഞ്ഞു, പക്ഷേ ഞങ്ങൾ കർഷകർക്ക് ഇൻഷുറൻസിന്റെ പരിരക്ഷയൊന്നും ഇല്ലേ മാഡം? കെ സി സി വായ്പ എടുക്കുന്ന ഓരോ കർഷകനും വ്യക്തിഗത ഇൻഷുറൻസും ലഭ്യമാണ്. 70 വയസ്സുവരെ പ്രായമുള്ള കർഷകന് ഈ സ്കീമിൽ അംഗമാകാം. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീം പയസ് കെ സി സി എടുക്കുന്ന എല്ലാ കേരള ഗ്രാമീൺ ബാങ്ക് ഇടപാടുകാരനും ലഭ്യമാണ്. ഇതിന്റെ വാർഷിക പ്രീമിയം 15 രൂപയാണ്. അതിൽ 10 രൂപ ബാങ്കാണ് നൽകുന്നത്. കൃഷിഭവനിൽ നിന്ന് ശുപാർശ ചെയ്താൽ മാത്രമേ ഈ വായ്പ ലഭിക്കൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മാഡം? കൃഷിഭവൻ വഴിയും വി എഫ് പി സി കെയും വഴിയും വരുന്ന റെക്കമെൻഡേഷൻസുകൾ കേരള ഗ്രാമീൺ ബാങ്കിൽ കെ സി സി ലോൺ ലഭ്യമാക്കുന്നതിന് കുറച്ചുകൂടി സൗകര്യപ്രദമാകുന്നുണ്ട്. ഞാനൊരു പാട്ടകൃഷിക്കാരനാണ്. എനിക്ക് ഈ സ്വർണ്ണ പണയത്തിന്മേൽ 4% പലിശയ്ക്ക് ഗ്രാമീൺ ബാങ്ക് വഴി വായ്പ ലഭിക്കുമോ മാഡം? പാട്ടകൃഷി ചെയ്യുന്ന കർഷകൻ കൃഷിഭൂമിയുടെ കരംതീർത്ത രസീതും പാട്ടക്കരാറും ബാങ്കിൽ കൊടുത്ത സ്വർണത്തിന്റെ ഈടിന്മേൽ 4% നിരക്കിൽ 3,00,000 വരെ സ്വർണ്ണ പണയ വായ്പ ലഭിക്കുന്നു. അപ്പോ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എല്ലാവർക്കും മാറിയല്ലോ അല്ലേ? ഇനിയും ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആർക്കും സംശയമൊന്നുമില്ലല്ലോ. കിസാൻ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ മാറിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു. തുടർന്ന് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള കേരള ഗ്രാമീൺ ബാങ്കിന്റെ ശാഖയുമായി ബന്ധപ്പെടാവുന്നതാണ്. ഭക്ഷ്യസുരക്ഷയിൽ സ്വയം പര്യാപ്തത
പാലുൽപാദനത്തിലും പച്ചക്കറി ഉൽപാദനത്തിലും സ്വയം പര്യാപ്തത എന്നീ ലക്ഷ്യങ്ങളിലേക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കേരള ഗ്രാമീൺ ബാങ്ക് അകമഴിഞ്ഞ പിന്തുണയാണ് നൽകി വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങൾക്കുമുള്ള നിവാരണം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. പുതിയതും വളരെ ഇൻഫോർമേറ്റീവുമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.